നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പാകിസ്ഥാനിൽ നിന്നുള്ള 180 ആരോഗ്യ പ്രവർത്തകരുടെ സംഘം കുവൈറ്റിലെത്തി. പാകിസ്ഥാൻ സേനാപതി മാലിക് ഫറൂഖ് ആണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിലെ ആരോഗ്യ മേഖലയിൽ പുതുതായി നിയമനം ലഭിച്ചവരാണിവർ. പാകിസ്ഥാൻ സർക്കാരും കുവൈറ്റ് സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ നിയമനം. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുത്തുന്ന സംഘമാണ് രാജ്യത്തെത്തിയത്. പാകിസ്ഥാനിലുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും 18-ാമത്തെ ബാച്ചാണിത്. അവയവം ദാനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുവൈറ്റ് മുന്നിൽ. ഗൾഫ് മേഖലയിൽ ഒന്നാമതുള്ള കുവൈറ്റ് പശ്ചിമേഷ്യയിൽ രണ്ടാമതാണ്. ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മരിച്ചവരുടെ 50 വൃക്കകൾ വൃക്കരോഗികളെ മാറ്റിവെച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിലെ അവയവ വിതരണ യൂണിറ്റ് ഡയറക്ടർ കുവൈറ്റ് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റി മേധാവിയുമായ ഡോക്ടർ മുസ്തഫ അൽ മുസാവി പറഞ്ഞു. സഹകരണ സംഘങ്ങളിൽ മാനേജ്മെന്റ്, സൂപ്പർവൈസർ എന്നീ സത്യങ്ങളിലേക്ക് സ്വദേശികൾക്ക് മാത്രമാകാൻ നീക്കം. രാജ്യത്തെ ജനസംഖ്യാ സന്തുലനാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ രൂപീകരിച്ച സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. ഇതുവഴി സ്വദേശികൾക്ക് 3000 തൊഴിലവസരങ്ങൾ നൽകാൻ ജനസംഖ്യാ ഭേദഗതി സമിതി നിർദ്ദേശം നൽകി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് സഭയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രാഥമിക യോഗത്തിലാണ് തീരുമാനം. 90% ക്യാൻസർ കേസുകളും ജീവിതശൈലി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളതെന്നും ഗൾഫ് ഹെൽത്ത് കൗൺസിൽ. അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം സ്വീകരിച്ചുകൊണ്ട് പ്രോസസ്ഡ് മീറ്റ് പോലെ അർബുദമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നും ശരീരഭാരം നിലനിർത്താൻ പതിവായി വ്യായാമം ആവശ്യമുണ്ടെന്നും വിദഗ്ധർ വ്യക്തമാക്കി. അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് ഒഴിവാക്കാൻ രാവിലെ 10-നും വൈകുന്നേരം 4-നുമിടയ്ക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. സിഗരറ്റ് വലിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ഇടയ്ക്ക് പരിശോധനകൾ നടത്താൻ മറക്കരുതെന്നും ഗൾഫ് ഹെൽത്ത് കൗൺസിൽ നിർദ്ദേശിച്ചു. ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി വാഗ്ദാനം ചെയ്തത് നിരസിച്ചതായി റിപ്പോർട്ട്. കുടുംബം ഒരു തുകയും സ്വീകരിക്കില്ലെന്നും കൊല്ലപ്പെട്ട ജോളി ബി റാണയുടെ പിതാവ് വ്യക്തമാക്കി. ഫിലിപ്പിനോ സെനറ്റർ റാഫി ടാൾഫോയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്റെ മകളുടെ ജീവന് പകരം എത്ര പണം കൊടുത്താലും കഴിയില്ല. ഓരോ ഒത്തുതീർപ്പും സ്വീകരിക്കാതെ ഞങ്ങൾ നീതി ലഭിക്കാൻ കാത്തിരിക്കുകയാണ്, റാണയുടെ പിതാവ് ഇങ്ങനെ പറഞ്ഞതായി ടാൾഫോ ഫിലിപ്പീൻസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കുവൈറ്റിൽ സുരക്ഷാ പരിശോധനയിൽ 32 നിയമലംഘകർ പിടിയിലായി. അഹമ്മദി ഗവൺമെന്റിലെ മൊബൈലിൽ നടന്ന സുരക്ഷാ പരിശോധനയ്ക്കിടയിലാണ് ഇത്രയധികം ആളുകൾ പിടിയിലായത്. എല്ലാവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് വ്യക്തമാക്കി. വിസ കാലാവധി കഴിഞ്ഞ 15 പേർ, ഒളിവിൽ പോയവർ, മയക്കു മരുന്ന് കൈവശിപ്പിച്ച 2 പേർ, താമസ രേഖ ഇല്ലാത്ത 15 പേർ, ട്രാഫിക് നിയമലംഘനങ്ങൾ, 2 വാഹനങ്ങൾ കണ്ടുകെട്ടുകൾ എന്നിവയും ഉൾപ്പെട്ടവരാണ് പിടിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. ഒട്ടകങ്ങളുടെ വേഗതയും കരുത്തും കായികക്ഷമയും അളക്കുന്ന കുവൈറ്റ് അന്താരാഷ്ട്ര ഒട്ടകയോട്ട മത്സരം ശനിയാഴ്ച നടന്നു. നിരവധി ഗൾഫ് അറബ് രാജ്യങ്ങളിലെ ഒട്ടകങ്ങളുടെ ഉടമകൾ തങ്ങളുടെ മൃഗങ്ങളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. ഗൾഫ് അറബ് മേഖലയിലെ പ്രധാന മത്സരങ്ങളിലൊന്നാണിത്. കുവൈറ്റ് ക്ലബ് ഫോർ ക്യാമൽ റേസിംഗ് സെക്രട്ടറിയും ടൂർണമെന്റ് ഡയറക്ടറുമായ റഹൈബ് അൽ ആജ്മി പറഞ്ഞു. വിജയികൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിച്ചു. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 18 കെഡി 700 പിൾസും, 1 ഗ്രാം 22 കാരറ്റ് 17 കെഡി 700 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 270.42 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.